ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വെറും ഒരു രൂപ പോലും മുടക്കില്ലാതെ വീട്ടിലെങ്ങനെ മീൻ തീറ്റ നിർമ്മിക്കാമെന്ന ഒരു വീഡിയോയിലേക്ക് പോകാം. മത്സ്യങ്ങൾക്ക് ആവശ്യമായ പോഷകപ്രദമായ കൈത്തീറ്റ നൽകേണ്ടത് ആവശ്യമാണ്. കമ്പോളത്തിൽ വൈവിധ്യപൂർണമായ തീറ്റ ലഭ്യമാണെങ്കിലും അവയ്ക്ക് ചില പരിമിതികളുണ്ട്. ഒന്നാമതായി, വാങ്ങാൻ കിട്ടുന്ന തീറ്റയുടെ വിലയാണ് പ്രശ്നം. പ്രത്യേകിച്ച് കൃഷിക്കാരെയും കച്ചവടക്കാരെയും സംബന്ധിച്ചിടത്തോളം ഇത്ര കൂടിയ വിലക്ക് വാങ്ങി നൽകി വളർത്തി വിറ്റാൽ കച്ചവടം ലാഭകരമാവില്ല. രണ്ടാമതായി, അതിൻ്റെ ഗുണമേന്മയാണ് പ്രശ്നം. പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതോ അവകാശപ്പെടുന്നതോ ആയ പോഷകമൂലകങ്ങളും ഗുണമേന്മയുമൊന്നും വാസ്തവത്തിൽ ഈ തീറ്റയ്ക്ക് കാണില്ല. മൂന്നാമതായി, പല തീറ്റകളും ജലമലിനീകരണം സൃഷ്ടിക്കും. ചെമ്മീൻ പൊടി, മരച്ചീനി, സോയാബീൻ പൊടി, പിണ്ണാക്ക്, പയർ ധാന്യപ്പൊടി, തവിട് അരിച്ച് ഉമി നീക്കിയത്, ഉപ്പുമീൻ ഉപ്പില്ലാതെ ഉണക്കി പൊടിച്ചത് എന്നിവയും ഫാക്ടറി തീറ്റയും ഉണക്കി തീറ്റയായി നമുക്ക് നൽകാം. അധികം തീറ്റ നൽകരുത്, ആവശ്യാനുസരണം മാത്രം മതി. പൂപ്പൽ ബാധയുള്ളതും പഴകിയതുമായ തീറ്റ ഒരിക്കലും നൽകരുത്. കൈത്തീറ്റയായി കടല പിണ്ണാക്ക്, അരിത്തവിട്, സോയാബീൻ പൊടി, കപ്പപ്പൊടി, വിറ്റാമിൻ മിനറൽ മിക്സ് ഇവ ചേർത്ത് നൽകാം. പക്ഷേ വെള്ളം ചീത്തയാകാതെ നോക്കണം. തീറ്റ ചെറിയ പാത്രത്തിൽ നൽകണം. ഇനി തീറ്റ ഉണ്ടാക്കുന്ന വിധം. ഒരു കിലോഗ്രാം തീറ്റ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: കടല പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് 250 ഗ്രാം, അരിത്തവിട് 250 ഗ്രാം, മീൻ പൊടി അല്ലെങ്കിൽ ചെമ്മീൻ പൊടി അല്ലെങ്കിൽ കക്കായിറച്ചിപ്പൊടി 400 ഗ്രാം, മരച്ചീനിപ്പൊടി അല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ സെല്ലുലോസ് അല്ലെങ്കിൽ കാർബൺ മീഥെയ്ൻ സെല്ലുലോസ് എന്നിവ 800 ഗ്രാം എടുക്കുക. അഞ്ചാമതായി, വിറ്റാമിൻ അല്ലെങ്കിൽ മിനറൽ മിക്സ് 10 ഗ്രാം എടുക്കുക. നിറം കിട്ടാൻ വേണ്ടി കരോട്ടിൻ ഓയിൽ പിഗ്മെൻറ്റോ അല്ലെങ്കിൽ 2% ക്യാരറ്റോ ചേർക്കുക, അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കുരുവോ നിറമുള്ള മുന്തിരിത്തൊലിയോ അല്ലെങ്കിൽ കടൽപ്പായലിൽ നിന്ന് ലഭിക്കുന്ന വർണ്ണവസ്തുവോ ഉപയോഗിക്കാം. മത്സ്യത്തെ മണം അല്ലെങ്കിൽ രുചി കൊണ്ട് ആകർഷിക്കാൻ വേണ്ടി ടാറിൻ അമിനോ ആസിഡ് ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങാ പിണ്ണാക്ക്, കൊഞ്ചുപൊടി ഇവ വറുത്തു ചേർക്കാം. ഞാൻ മേലെ പറഞ്ഞ 1 മുതൽ 4 വരെയുള്ള പൊടികൾ ഒരു പാത്രത്തിലിട്ട് ഇളക്കി യോജിപ്പിക്കുക. പാകത്തിന് ശുദ്ധജലം ചേർത്തിളക്കി കുഴച്ചുരട്ടി ഉരുളകൾ ഇഡ്ഡലി കുട്ടക്കത്തട്ടിൽ വെച്ച് 10 മിനിറ്റ് ആവിയിൽ പുയുങ്ങിയെടുത്ത ശേഷം ഇടിയപ്പം, അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥലത്ത് പറയും നൂലപ്പം, ഉണ്ടാക്കുന്ന അച്ച് ഉപയോഗിച്ച് സേവാനായിൽ വെച്ച് ഞെക്കിയെടുത്ത് തണുക്കുമ്പോൾ 5 കൂട്ട് വിറ്റാമിൻ മിനറൽ മിക്സ് ചേർത്തിളക്കി വെയിലിൽ നന്നായി ഉണക്കുക. ഉണക്ക് കുറഞ്ഞാൽ പൂപ്പൽ ബാധിക്കും എന്നതിനാൽ നല്ല വെയിലുള്ളപ്പോൾ 1 ദിവസം കൊണ്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്ത തീറ്റ നല്ല ഒരു ഡപ്പയിൽ ഇട്ട് വായു നിബന്ധമായി അടച്ച് സൂക്ഷിച്ചാൽ ആവശ്യത്തിനെടുത്ത് മത്സ്യത്തിന് നൽകാൻ സാധിക്കും. മത്സ്യത്തിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കണം തീറ്റയുടെ വലിപ്പവും. 2 മുതൽ 3 മിനിറ്റ് കൊണ്ട് തീരുന്നത്ര തീറ്റയോ ഓരോ പ്രാവശ്യവും നൽകാവൂ. ദിവസേന 1-2 പ്രാവശ്യം തീറ്റ നൽകാം. 1-ൽ അധികം പ്രാവശ്യം തീറ്റ നൽകുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നൽകേണ്ട ആകെ അളവിനെ തവണ കൊണ്ട് വിഭജിച്ച് നൽകുക. അനുവദനീയമായ അളവിൽ കൂടുതൽ തീറ്റ നൽകാൻ പാടില്ല. അധിക പറ്റുവരാത്ത തരത്തിലോ നൽകാവൂ. അല്ലാത്ത പക്ഷം തീറ്റ നഷ്ടം വരുന്നു എന്ന ഇതിലുപരി അധിക പറ്റി തീറ്റ ടാങ്കിൽ കിടന്ന് പുളിച്ച് ജലത്തിന് അമ്ലത്വം ഉണ്ടാക്കുകയും പ്രാണവായുവിൻ്റെ അളവ് കുറയുകയും ചെയ്യും. തീറ്റയുടെ അവശിഷ്ടം ഒരു ഹോസ് ഉപയോഗിച്ച് മാറ്റണം. ബയോഫിൽറ്റർ ഇല്ലെങ്കിൽ ദിവസവും ഈ കൃത്യം നിർവഹിക്കണം. തീറ്റ നിർമ്മിക്കുമ്പോൾ അതിൽ 20 മുതൽ 40% വരെ കാർബോഹൈഡ്രേറ്റ്, 30 മുതൽ 40% വരെ മാംസ്യം, 10% കൊഴുപ്പ്, 0.5 മുതൽ 1% വിറ്റാമിനും ധാതു ലവണങ്ങളും അടങ്ങിയിരിക്കണം. 20 അമിനോ അമ്ലങ്ങൾ ഉള്ളതിൽ 10 എണ്ണം അത്യന്താപേക്ഷിതം ആണ്. നല്ല തീറ്റയിൽ ഈ 10 അമിനോ അമ്ലങ്ങൾ ഉണ്ടായിരിക്കും. തീറ്റ മത്സ്യത്തെ ആകർഷിക്കത്തക്ക നിറവും മണവും ഉള്ളതും ഭക്ഷ്യയോഗ്യമായതും രുചിപ്രദവും ആയിരിക്കണം. ദഹനയോഗ്യവും ആകിരണയോഗ്യവും വളരെ കുറച്ച് ഭക്ഷിച്ചാൽ നല്ല വളർച്ചയുണ്ടാക്കുന്ന തരത്തിലുള്ള FCR ഉള്ളതുമായിരിക്കണം. കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, മാംസ്യം, വിറ്റാമിനുകളും ധാതു ലവണങ്ങളും വേണ്ട അളവിൽ ചേർത്തതായിരിക്കണം തീറ്റ നിർമ്മിക്കുന്നത്. വളരെ പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതായിരിക്കരുത് തീറ്റ.
വേഗം ലഭ്യമാകുന്നതും വില താരതമ്യേനെ കുറഞ്ഞവയും മത്സ്യത്തിന് സ്വീകാര്യവും എളുപ്പം തയ്യാറാക്കുന്നതും ആയിരിക്കണം. തീറ്റ നിർമ്മിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ ധാന്യപ്പൊടി, മരച്ചീനിപ്പൊടി എന്നിവയിൽ അന്നജവും മുട്ടയുടെ വെള്ളക്കുരു, മത്സ്യപ്പൊടി, ചെമ്മീൻ പൊടി, കക്ക ഇറച്ചി ഉണക്കി പൊടിച്ചത്, സോയാബീൻ പൊടി, കടല അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കി ഇവയിൽ മാംസ്യവും മുട്ടയുടെ മഞ്ഞക്കുരു, മത്സ്യപ്പൊടി മുതലായി ഇവയിൽ പലതിലും കൊഴുപ്പും അരിത്തവിടിൽ വിറ്റാമിൻ ബി കോംപ്ലക്സും ഇവയിൽ ചിലതിൽ ധാതുലവണങ്ങളും വിറ്റാമിൻ എ, ഡി മുതലായവയും കക്ക ഇറച്ചി കൊഞ്ചുപൊടി ഇവയിൽ കാൽസ്യവും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കപ്പലണ്ടി പിണ്ണാക്കുപൊടി അരിത്തവിട് അരിച്ച് ഉമി മാറ്റിയത്, ഉപ്പുമീൻ പൊടി ഉപ്പില്ലാതെ ഉണക്കി പൊടിച്ചത് അല്ലെങ്കിൽ കക്കായിറച്ചി പൊടിയോ ചെമ്മീൻ പൊടിയോ ഒപ്പം പശക്കായ് മരച്ചീനിപ്പൊടി, വിറ്റാമിൻ മിനറൽ മിക്സ് എന്നിവ ചേർത്ത് തീറ്റിയുണ്ടാക്കാം. പ്രകൃതിദത്തവും ജീവനുള്ളതുമായ ഇരകൾ, ഒച്ച്, ചെമ്മീൻ ശിശുക്കൾ, ഉപ്പുമീൻ, മണ്ണിര, ചെറുതവള നുറുക്ക്, കക്ക ഇറച്ചി, മത്സ്യ ശിശുക്കൾക്ക് കക്ക ഇറച്ചി, ഉപ്പുമീൻ, ചെറുചെമ്മീൻ ഇവ പച്ചയായി മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് നൽകാം. മുട്ട പുയുങ്ങിയത് മഞ്ഞക്കുരു എടുത്ത് പൊടിച്ചതും നൽകാം. മത്സ്യ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞക്കുരു ഒരു തുണിയിൽ കെട്ടി ജലത്തിൽ അലിയിച്ച് നൽകാം. കരള്, ചെമ്മീൻ, മീറ്റ്, കക്ക ഇറച്ചി, ജലാറ്റിൻ, ചീരയില എന്നിവ അരച്ച് ചേർത്ത് ഒരു തീറ്റക്കൂട്ടുണ്ടാക്കി ഓസ്കാർ, ഡിസ്കസ് എന്നീ മത്സ്യ ഇനങ്ങൾക്ക് നൽകാം. ഇപ്പം നമ്മൾ തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്തത്. ഇനി ജീവനുള്ള തീറ്റയുടെ കൃഷി ചെയ്യുന്ന ഒരു വീഡിയോ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. ഓക്കെ, ബൈ ഫ്രം ഫസ്റ്റ് ലവ് ഫസ്റ്റ്.